യേശു ക്രിസ്തുവിൽ സ്നേഹം നൽകുന്നവരെ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ എന്ന വിജ്ഞാനത്തിനായി നൽകി. നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. പ്രവർത്തനത്തിൻ്റെതായ സുവിശേഷമാണ് ഇന്നേ ദിനം വിജ്ഞാനത്തിനായി നൽകിയിരിക്കുന്നത്. തിരുവചന ഭാഗത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പ്രവർത്തനനിരതായിരിക്കുവാൻ ആവശ്യപ്പെടുന്നു. ദൈവമക്കളായ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ദൈവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക, ആ വലിയൊരു ജോലി യേശുവിനോട് ചേർന്ന് ചിന്തിക്കുക നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ തിരുവചന ഭാഗത്ത് യേശു പറഞ്ഞ ഈ അടയാളങ്ങൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കുക എന്നതാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ ഈ അടയാളങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മേൽ ഇല്ല എന്ന് വേണമെങ്കിൽ തോന്നാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കുക, പുതിയ ഭാഷകൾ സംസാരിക്കുക. പുതിയ ഭാഷകൾ നാം വിദേശ ഭാഷകൾ സംസാരിക്കുക എന്നതല്ല, എന്നാൽ ഈ ഭാഷയെക്കുറിച്ചല്ല അവിടുന്ന് പറയുന്നത്. അതായത് സുവിശേഷ പ്രഘോഷണത്തിനായി അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷാപരത്തെക്കുറിച്ചാണ്. ഈ വചനത്തിന്റെ ഒക്കെ അർത്ഥം തീർച്ചയായും അത് ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് നാം ചിന്തിക്കേണ്ടിയിരിക്കും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കേണ്ട വചന ഭാഗമാണ്. യേശു ക്രിസ്തുവിനോട് എല്ലാ രീതിയിലും ഒന്നാകുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് ദൈവത്തിന്റെ ദാനമാണ്, അതോടൊപ്പം ദൈവിക പുണ്യമാണ്. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് കർത്താവിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ വിശ്വാസം ഒരേ സമയം ദൈവത്തിന്റെ ദൗത്യത്തിലും ദൈവത്തോടുള്ള മറുപടിയുമാണ്. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ഈശോയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമില്ലെങ്കിൽ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നു സ്വർഗമോ എന്ന ചിന്ത നമ്മിലേക്ക് അലട്ടിയിരിക്കും. സ്വർഗവും നരകം എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് മാത്രമാണ്. പാപത്തിൽ ജീവിക്കുന്നവനെ ആരും നരകത്തിലേക്ക് തള്ളിയിടേണ്ടതില്ല, അതവൻ സ്വർഗം സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾ പുതിയ ഭാഷകൾ സംസാരിക്കും. യേശുവിനെ സംബന്ധിച്ച പുതിയ ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു. ഇതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ ഭാഷ. ഈ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കാം, ജീവിക്കാം നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.